Hello everyone, I'm Dr. Manoj Johnson, Lifestyle Physician, John Marin Hospital, Pala. I am doing a continuation of this video. We will answer the comments in the comments. So, this is the main thing. Fatima... Sir, ESR code is the cause of ESR. Please reply. I am going to അപ്പൊ ഇ എസ് ആർ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ ഏതെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലമേഷൻ നീർക്കെട്ട് അല്ലെങ്കിൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻഫെക്ഷൻ ഇൻഫ്ലമേഷൻ എന്നൊക്കെ പറയുന്നത് നമുക്ക് ജോയിൻറ്റ് പെയിൻസ് ആവാം തുമ്മലാവാം അലർജി പ്രശ്നങ്ങളാവാം ക്യാൻസർ ആയിട്ടുള്ള ബുദ്ധിമുട്ടുകളാകാം പനിയാകാം പല കാര്യങ്ങൾ ശരീരത്തിൽ നമ്മുടെ പ്രതിരോധ ശക്തി പല പല പ്രശ്നങ്ങൾക്ക് വേണ്ടിയിട്ട് റിയാക്ട് ചെയ്യുമ്പോൾ ശരീരത്തിൽ പല രീതിയിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. അത് നമ്മൾ അളക്കുന്നത് സത്യം പറഞ്ഞാൽ ബ്ലഡിൽ ഇ എസ് ആർ എന്ന് പറയുന്ന ഒരു ടെസ്റ്റിലാണ്. അപ്പം ആ അളവ് കൂടുതലുണ്ടെങ്കിൽ നമ്മുടെ ശരീരത്തിന് പ്രതിരോധ ശക്തി ഒത്തിരി കാര്യങ്ങൾ ചെയ്തു വരുന്നു എന്നുണ്ടെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ട് ശരീരത്തിൽ നീർക്കെട്ടുകൾ കൂടും. അപ്പം ഇപ്പോൾ ആർത്രൈറ്റിസ് കണ്ടീഷൻ നമ്മൾ ആർത്രൈറ്റിസ് ഉള്ള ആളുകൾക്ക് ഇ എസ് ആർ കൂടുതലായിരിക്കും. അത് ചിലപ്പോൾ റൂമാറ്റിക് ആർത്രൈറ്റിസ് ആയിരിക്കും, ഓസ്റ്റിയോ ആർത്രൈറ്റിസ് ആയിരിക്കും, സോറിയാറ്റിക് ആർത്രൈറ്റിസ് ആയിരിക്കും, പല രീതിയിലുള്ള ജോയിൻറ്റ് ഇൻഫ്ലമേഷൻ ഉള്ളത്. തൈറോയ്ഡൈറ്റിസ് ഉള്ളവർക്ക് ഇൻഫ്ലമേഷൻ കൂടും. അതേപോലെ തന്നെ പല രീതിയിലുള്ള ഇപ്പം ക്യാൻസറസ് കണ്ടീഷൻ, സാധാരണ നമ്മൾ ക്യാൻസറിന് പല രീതിയിലുള്ള ടെസ്റ്റുകൾ നമ്മൾ ചെയ്യാറുണ്ട്. നമ്മൾ CA125 ടെസ്റ്റ് ചെയ്യാറുണ്ട്, അതേപോലെ തന്നെ CA19.9 നമ്മുടെ കൊടൽ അല്ലെങ്കിൽ പാൻക്രിയാസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ, CEA എന്ന് പറയുന്ന കുടലിൻ്റെ ട്യൂമർ ചെക്ക് ചെയ്യുന്ന ടെസ്റ്റുകൾ, അതെങ്ങനത്തെ പല പല ടെസ്റ്റുകൾക്കൊക്കെ നല്ല വിലയാണ്, നല്ല റേറ്റ് ഉള്ളതാണ് ആ ടെസ്റ്റുകൾക്കൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾക്ക് ഒരു പ്രാവശ്യം ഈ ഒരു ടെസ്റ്റ് ചെയ്യുകയും ബാക്കി ഇടയ്ക്കിടയ്ക്ക് ഇ എസ് ആർ ചെക്ക് ചെയ്ത് നോക്കുമ്പോഴത്തേനും നമുക്ക് ഇ എസ് ആറിൻ്റെ അളവിനനുസരിച്ച് ക്യാൻസർ ഇൻഫെക്ഷൻസ് ബുദ്ധിമുട്ടുകൾ കൂടുന്നുണ്ടോ കുറയുന്നുണ്ടോ എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. സോ അതുകൊണ്ട് ശരീരത്തിൽ ഏതെങ്കിലും രീതിയിൽ ശരീരം ഫൈറ്റ് ചെയ്യുന്നൊരു ഭാഗമായിട്ട് ശരീരത്തിൽ കാണിക്കുന്ന പലതരം ചേഞ്ചസ് ഉണ്ട്, അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഇ എസ് ആർ കൂടുന്നത്. അപ്പം കാലിൽ മുട്ടിന് നീർക്കെട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ഇ എസ് ആർ കൂടും, അതേപോലെ ഏതെങ്കിലും ഇൻഫെക്ഷൻസ് വരുവാണെങ്കിൽ ഇ എസ് ആർ കൂടും. ശരീരത്തിൽ എന്തോ ബുദ്ധിമുട്ടുകൾ ഉണ്ട് എന്നുള്ളത് ക്ലിയർ ആയിട്ട് നമുക്ക് ഇ എസ് ആർ എന്ന് പറയുന്ന ടെസ്റ്റിലൂടെ നമുക്ക് മനസ്സിലാവും. അതിനധികം വിലയില്ല, എന്നാൽ 60, 70, 80 രൂപ ആ റേഞ്ചിലെങ്ങാട്ടേ ഉള്ളൂ. സോ അതുകൊണ്ട് പക്ഷേ ബാക്കിയുള്ള ടെസ്റ്റുകൾക്ക് 500, 1000, 2000 ടെസ്റ്റുകളൊക്കെ വിലയുള്ള ഇതിന് നമ്മൾ ഈ ഒരു ടെസ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാവും. അതുകൊണ്ട് ഇ എസ് ആർ എപ്പോഴും നമുക്ക് കുറഞ്ഞിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഈ ടെസ്റ്റിൻ്റെ കാര്യം ചോദിച്ചതിനാണ്, കൂടുന്നതിൻ്റെ കാരണമാണ് ഞാനിപ്പോൾ ഇൻഫെക്ഷൻ രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞത്. ഇനി കുറയ്ക്കാനായിട്ട് എന്ത് ചെയ്യണമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് എന്ത് കാരണം കൊണ്ടാണെന്നുള്ളത് കണ്ടുപിടിക്കണം. ആ കാരണമാണ് നമ്മൾ കൂടുതലായിട്ടും ഫോക്കസ് ചെയ്ത്, ചിലപ്പോൾ ആൻറ്റിബയോട്ടിക്സ് വേണ്ടി വരും, ചിലപ്പം സാധാരണ രീതിയിലുള്ള മരുന്നുകൾ മതിയാവും, ചിലപ്പം ഭക്ഷണ രീതിയിൽ മാറ്റം വരുത്തിയാൽ മതിയാവും. പല സാഹചര്യങ്ങളിൽ ഇപ്പോൾ രാത്രിയിൽ പല ആൾക്കാരുടെ ഇപ്പം തുമ്മലോ അലർജിയും പ്രശ്നമുള്ളവർ രാത്രിയിലെ ഹെവി ഫുഡൊന്നും മാറ്റി വെച്ചാൽ തന്നെ ആ പ്രശ്നങ്ങൾ ഒത്തിരി മാറ്റം വരും. അതേപോലെ തന്നെ ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് ഇ എസ് ആർ പറയാനായിട്ട് ഏറ്റവും നല്ലതാണ്. അതായത് വൈകുന്നേരം ഒരു 6 മണിക്ക് ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിറ്റേ ദിവസം നമുക്കൊരു 8 മണിക്കോ 10 മണിക്കോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ ഓക്കെ, 12 മണിക്കൂർ മിനിമം ഗ്യാപ്പ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും നല്ലതാണ്. അപ്പം ഒരു 7 മണിക്ക് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു പിറ്റേ ദിവസം രാത്രി 7 മണിക്ക് കഴിച്ച പിറ്റേ ദിവസം 8 മണിക്കോ 9 മണിക്കോ ഫുൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുവാണെങ്കിൽ അത് ഇൻ്റർമീഡിയൻ്റ് ഫാസ്റ്റിംഗ് ആയി. സോ അത് നല്ലൊരു ഓപ്ഷനാണ് ഇ എസ് ആർ കുറയ്ക്കാനായിട്ട്. എപ്പോഴും നമ്മൾ കൂടുതൽ ഫുഡ് കഴിക്കുമ്പോൾ തന്നെ ഇ എസ് ആറിൻ്റെ ലെവൽ കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അത് കൺട്രോൾ ചെയ്യണം. പിന്നെ ഏതൊക്കെ കാരണം കൊണ്ടാണ് ഉണ്ടാകുന്നതെന്നുള്ളത് കണ്ടുപിടിച്ചിട്ട് അതിനെ ട്രീറ്റ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. എനിക്ക് 15 ഇതാരാണ് ഷഹീദ, എനിക്ക് 15 ദിവസം പീരീഡ് ഉണ്ടാകുന്നുണ്ട്, അത് എന്തുകൊണ്ടാണ് എന്ന് പറഞ്ഞ് പറയാമോ? എനിക്ക് 3 മക്കളുണ്ട്, കുറേ കാലമായി ഇങ്ങനെയാണ് മലയാളം വെളിപ്പെടുത്തതല്ല, അതുകൊണ്ട് എന്തായാലും ഏകദേശം ഒരു കാര്യം മനസ്സിലായി. 1 മാസത്തെ 15 ദിവസവും ബ്ലീഡിംഗ് ആണ്, സോ പീരീഡുമായിട്ട് ബന്ധപ്പെട്ട ബുദ്ധിമുട്ടുകളാണ് എന്നുള്ളതാണ് പറഞ്ഞതെന്നുള്ളത് മനസ്സിലായി. സോ അതുകൊണ്ട് മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ എന്ത് കാരണം കൊണ്ടാണ് നമുക്ക് ഈ പറയുന്ന ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നത്. സോ നമുക്ക് PCOD റിലേറ്റഡ് പ്രശ്നമാണോ, സിമ്പിൾ സിസ്റ്റാണോ, ചോക്ലേറ്റ് സിസ്റ്റാണോ, ഫൈബ്രോയിഡ്സിൻ്റെ അളവ് വലിയ അളവിലുണ്ടോ ചെറിയ അളവിലാണോ,
അത് നമുക്ക് ചിലപ്പോൾ ഭൂരിഭാഗം സാഹചര്യങ്ങളിൽ 5 സെന്റിമീറ്ററിന് മുകളിലേക്ക് ഫൈബ്രോയിഡ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സർജറി അല്ലാതെ വേറെ ഓപ്ഷൻ കാണത്തില്ല. പക്ഷെ ചില സാഹചര്യങ്ങളിൽ അതിനേക്കാളും ചെറിയ സൈസ് ആണെങ്കിൽ ബ്ലീഡിംഗ് അളവ് കൂടുന്നതിൽ കാണുന്നുണ്ട്. പല ആളുകളിലും ഈസ്ട്രോജൻ പ്രൊജസ്ട്രോൺ ലെവലിലെ ഈ ഹോർമോണൽ വേരിയേഷൻസ് കൂടുതലായിട്ടുള്ള ആളുകളിൽ ബ്ലീഡിംഗ് റിലേറ്റഡ് പ്രശ്നങ്ങൾ കാണാറുണ്ട്. അപ്പോൾ അതേപോലെ തന്നെ സ്ട്രെസ് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളിലും ഈ പ്രശ്നങ്ങൾ ഉണ്ടാകാറുണ്ട്. സോ അതുകൊണ്ട് ചിലപ്പോൾ ബ്ലീഡിംഗ് നിൽക്കാവുന്ന സാഹചര്യങ്ങളിലും ഇങ്ങനത്തെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. ക്യാൻസറസ് ആയിട്ടുള്ള കണ്ടീഷനിൽ ഈ പറയുന്ന ബ്ലീഡിംഗ് റിലേറ്റഡ് പ്രശ്നങ്ങൾ വരാറുണ്ട്. അതേപോലെ ഹ്യൂമൻ പാപ്പിലോമ വൈറസ് ഈ വൈറൽ ഇൻഫെക്ഷനുമായിട്ട് ബന്ധപ്പെട്ടത് വരാറുണ്ട്. അപ്പം പല കാരണങ്ങളാണ് ഈ ബ്ലീഡിംഗ് ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അതുകൊണ്ട് അത് നമ്മളൊരു അൾട്രാസൗണ്ട് സ്കാൻ ചെയ്ത് പ്രോപ്പറായിട്ട് അത് മനസ്സിലാക്കി ഹോർമോണൽ ടെസ്റ്റ് ചെയ്ത് മനസ്സിലാക്കി ഈസി ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റിയ കാര്യങ്ങളേ ഉള്ളൂ. അതിൽ എന്തെങ്കിലും കോംപ്ലിക്കേഷനുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അന്നേരം തന്നെ അത് ക്ലിയർ ആക്കാനുള്ള രീതികളാണ് നമുക്കിപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള കണ്ടുപിടുത്തങ്ങളിലെല്ലാം വളരെ നിസ്സാരമായിട്ട് നമുക്ക് ക്ലിയർ ആക്കാൻ പറ്റുന്ന ട്രീറ്റ്മെൻറ്റ് പ്രോട്ടോകോൾസ് നമുക്കുണ്ട്. ഹോം എന്താ പേര് കിട്ടിട്ടില്ല. ഹെയർ ഫോൾ യൂസ്ഫുൾ ആയ ടാബ്ലറ്റ് പറയാമോ ഡോക്ടർ? എൻ്റെ മോന് വേണ്ടിയാണ്, 19 വയസ്സ്. വീണ്ടും പറയാം, ഇതൊരു ഒറ്റമൂലി സംഭവമല്ല. നമ്മൾ തുമ്മലിന് മരുന്ന് തരാവോ അല്ലെങ്കിൽ ഷുഗറിന് മരുന്ന് അതേപോലെ മുടികൊഴിച്ചിലിന് മരുന്ന് എന്നൊക്കെ പറഞ്ഞു വെച്ചാൽ ഓരോ ഗുളിക കഴിച്ച് ശരിയാവുന്ന കാര്യമല്ല. അങ്ങനെ ആയിരുന്നൊക്കെ പണ്ടേ ഈ മരുന്നും ഗുളിക കഴിച്ച് ശരിയാവേണ്ടതാണ്. മുടി എന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും നോക്കണം എന്ത് കാരണം കൊണ്ടാണ്. സാധാരണ നമ്മൾ വിചാരിക്കുന്ന മുടികൊഴിച്ചിലിന് നമ്മൾ ഇത്രയും കാര്യം അന്വേഷിക്കണമെന്നൊക്കെ നമുക്ക് തോന്നാം. എന്നാലും നിങ്ങൾക്ക് കാരണം എന്താണെന്ന് കണ്ടുപിടിച്ചില്ലെങ്കിൽ ചുമ്മാതെ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. അപ്പോൾ നമുക്ക് അലർജിക് റിയാക്ഷൻ ആണോ, IgE ടെസ്റ്റ് ചെയ്ത് നോക്കണം. വിറ്റമിൻ ഡി കുറഞ്ഞിട്ടുണ്ടോ, അപ്പോൾ വിറ്റമിൻ ഡി ടെസ്റ്റ് ചെയ്ത് നോക്കണം. അസിഡിറ്റി റിലേറ്റഡ് ആയിട്ട് പ്രശ്നങ്ങളുണ്ടോ, അസിഡിറ്റി ക്ലിയർ ആകണം. തൈറോയിഡിന് എന്തെങ്കിലും രീതിയിലുള്ള ഇൻഫ്ലമേഷൻ ഉണ്ടോ അല്ലെങ്കിൽ തൈറോയിഡിന് ഹോർമോൺ വേരിയേഷൻ ഉണ്ടോ, അത് ക്ലിയർ ആവണം. വൈറൽ ഇൻഫെക്ഷനായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടോ, അത് ക്ലിയർ ആവണം. അതേപോലെ തന്നെ പാരമ്പര്യ രീതികളിൽ എന്തൊക്കെയുണ്ട്, ജീൻ റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങൾ എന്തൊക്കെയുണ്ട്, അത് ക്ലിയർ ആവണം. എന്തെങ്കിലും മെഡിക്കേഷൻസ് എടുക്കുന്നുണ്ടോ, അതിൻ്റെ ഭാഗമായിട്ടാണോ മുടി കൊഴിച്ചിട്ടുണ്ടാകുന്നത്, അത് ക്ലിയർ ആകണം. അതേപോലെ തന്നെ നമ്മുടെ ഉപയോഗിക്കുന്ന ഷാംപു, സോപ്പുകൾ, എണ്ണ അല്ലെങ്കിൽ നമ്മുടെ ഹാർഡ് വാട്ടർ, അങ്ങനെ പല രീതിയിലുള്ള മുടിയിലേക്ക് ടച്ചാകുന്ന പല കാര്യങ്ങളുണ്ടെങ്കിൽ ആ പ്രശ്നം ക്ലിയർ ആകണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കിടക്കുകയാണ്. പിന്നെ ഹോർമോണൽ വേരിയേഷൻ എന്തെങ്കിലും ഉണ്ടോ, PCOD റിലേറ്റഡ് പ്രശ്നങ്ങളുണ്ടോ, ഇതെല്ലാം പലതായിട്ട് നമ്മൾ നോക്കി ഇതിൽ എന്ത് പ്രശ്നം കൊണ്ടാണ് മുടി കൊഴിച്ചിലുണ്ടാകുന്നതെന്ന് കണ്ടുപിടിച്ച് അതിനാണ് ട്രീറ്റ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു ഗുളിക എടുത്ത് ഈ പ്രശ്നം മാറില്ല. അങ്ങനെയാണെങ്കിൽ ഈ മാർക്കറ്റിലുള്ള എണ്ണകൾ, എന്തോ ഒരു എണ്ണകളുണ്ട്, ഇതൊക്കെ തേച്ചാൽ അന്നേ പണ്ടേ ശരിയാവേണ്ടതല്ലേ, ആവത്തില്ല. സോ അതുകൊണ്ട് ഇതാണ് റൂട്ട് കോസ്. അപ്പോൾ കുറേ ഉണ്ട്, എന്നാൽ ഞാൻ അടുത്ത വീഡിയോയിൽ ഇതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ടുള്ള കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ബൈ.